എല്ലാവർക്കും നമസ്കാരം. ബിന്ദു ബിഫോർ ദി ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഇതാ കണ്ടോ, ടണ്ടടേ, നല്ല സൂപ്പർ ആയിട്ടുള്ള ഒരു പൂച്ചട്ടിയായിട്ടാണ് വന്നിരിക്കുന്നത്. ഹാങ്ങിങ് പോട്ടാണ്, എല്ലാവർക്കും ചെയ്യാൻ പറ്റും. വളരെ ഈസിയാണ്. ചെറിയൊരു പീസ് തുണി, കുറച്ച് സിമെന്റ്, നല്ല ഗുഡ് ലുക്കുള്ള ഒരു പോട്ടാണ് ചെയ്യാൻ പോണത്. നമുക്ക് എങ്ങനെ ചെയ്യാന്ന് നോക്കാം. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. വീഡിയോയിൽ ഇഷ്ടമാതിരി വേസ്റ്റ് തുണികളുണ്ടാവും. നമുക്കത് ബീറോലും വെക്കാൻ പറ്റില്ല, ഷെൽഫിലും വെക്കാൻ പറ്റില്ല, വല്ലാത്തൊരവസ്ഥയിലായിരിക്കും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാന്ന് അറിയാം, ഇതിനെയൊക്കെ എടുത്തിട്ട് നമുക്ക് ചെടിച്ചട്ടി ഉണ്ടാക്കാം. കുട്ടികളുടെ ടീഷർട്ടുകൾ, പാൻറ്റുകൾ, ട്രൗസേഴ്സ് ഇഷ്ടമാതിരി നമ്മുടെ വീടുകളിൽ വേസ്റ്റാക്കി കിടക്കുന്നുണ്ടാവും. നമുക്കിതിനെ ഒരു മോൾഡിന് ഒരു ബലൂണ് ആവശ്യമാണ്. ഞാനിപ്പോൾ ഒരു ബനിയൻ ക്ലോത്ത് ആയിട്ട് കിട്ടിയതുകൊണ്ട് കുറച്ച് ഇങ്ങനെ വെച്ചിരിക്കുകയാണ്. നമുക്ക് വേസ്റ്റ് തുണിയാണ് വേണ്ടത്. നമുക്ക് ടീഷർട്ടുകളൊക്കെ കളർ പോയത്, എവിടെയെങ്കിലൊക്കെ ഡാമേജുകളൊക്കെ ആയിട്ടുണ്ടാവുമല്ലോ, അതൊക്കെ ഉപയോഗിച്ച് നമുക്ക് ചെടിച്ചട്ടി ഉണ്ടാക്കാം. പിന്നെ നമ്മൾ ഇതാ ഉണ്ടോ, ബലൂണ് നല്ലതുപോലെ ഒന്ന് വീർപ്പിക്കുക, കുറച്ച് ഗ്രൗട്ട് തയ്യാറാക്കുക. നമ്മൾ ഒരു റൗണ്ട് ഷേപ്പിൽ ഒരു തുണി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ആ കട്ട് ചെയ്ത തുണി നമ്മളിതിൽ മുക്കാനാണ് പോകുന്നത്. എങ്ങനെ, ഏത് സ്ക്വയറിൽ വേണമെങ്കിൽ നമുക്ക് കട്ട് ചെയ്യാം, അല്ലെങ്കിൽ കട്ട് ചെയ്യണമെന്നേ ഇല്ല. നമ്മൾ ഓരോ ഭാഗം തൂങ്ങിയാലും ഇപ്പോൾ ഇങ്ങനെ ഒരു ചെടിച്ചട്ടി ചെയ്യുമ്പോൾ നമ്മളതിനെ മടക്കി കൊടുക്കുന്നുണ്ട്. അത് നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. ഞാൻ കറക്റ്റായിട്ടുള്ള ഒരു റൗണ്ട് ഷേപ്പിലാണ് ഇത് എടുത്തിരിക്കുന്നത് കേട്ടോ. സെൻറ്ററിലൊരു ഹോളും കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മളിത് നല്ലതുപോലെ ഈ സിമെൻറ്റിൽ മിക്സ് ചെയ്യുക. കുറച്ച് സിമെൻറ്റും നല്ലതുപോലെ വെള്ളമാണ് കേട്ടോ. കണ്ടോ, ഇതുപോലെ ഗ്ലൗസ് ഉപയോഗിച്ച് ചെയ്യുന്നതാണ് കുറച്ചുകൂടെ നല്ലത്. കയ്യിലൊക്കെ നമുക്ക് കെമിക്കലായ കുറച്ച് പൊള്ളലും വിള്ളലൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് നിങ്ങൾ സിമെൻറ്റിൽ പണിയെടുക്കുന്നവർ കുറച്ച് ഗ്ലൗസോ അല്ലെങ്കിൽ ഗ്ലൗസ് ഇല്ലെങ്കിൽ പ്ലാസ്റ്റിക്കിൻ്റെ കവറുകളോ എന്തെങ്കിലും ഉപയോഗിച്ചോളൂ കേട്ടോ. പിന്നെ നമ്മളിതിനെ കണ്ടോ, ഇതിനെ നല്ലതുപോലെ മുക്കിയിട്ട് ഈ ബലൂണിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കണം. സെൻറ്ററിൽ നമ്മൾ ഹോൾ കൊടുത്തിട്ടുണ്ടല്ലോ, അപ്പോൾ അവിടെ പിടിച്ചാൽ നമുക്ക് കറക്റ്റായിട്ട് ആ സെൻറ്റർ കിട്ടും. അല്ലെങ്കിൽ നമ്മൾ ഇത് എടുത്തതിന് ഇട്ടതിന് ശേഷം സെൻറ്ററിൽ ഹോൾ കൊടുക്കുക കേട്ടോ. സപ്പോസ് നമുക്ക് കട്ട് ചെയ്യുമ്പോൾ ചിലപ്പോൾ ബലൂണിന് തട്ടുമ്പോൾ ബലൂണിൽ പൊട്ടാനുള്ള സാധ്യതയുണ്ട്. നമ്മൾ ഫസ്റ്റ് തന്നെ ഹോൾസ് കൊടുത്തിട്ട് ഇതുപോലെ ചെയ്യാം കേട്ടോ. ഇതിപ്പോൾ ഒരാൾ പിടിക്കാനൊക്കെ ഉണ്ടെങ്കിൽ നല്ല സൗകര്യമാണ്, നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ബലൂണ് ചായാതിരിക്കാനൊക്കെ. സപ്പോർട്ടിനൊക്കെ വേണമെങ്കിൽ നിങ്ങൾ വല്ല ചെങ്കല്ലോ കരിങ്കല്ലോ എങ്കിലും ഉണ്ടെങ്കിൽ കൊടുത്തോളൂ കേട്ടോ. പിന്നെ ഞാനിതാ കണ്ടോ, ഇതിൻ്റെ ഒരു ഇടുപ്പിലൊന്ന് കെട്ടിക്കൊടുക്കാം, അപ്പം നമുക്കൊരു ഷേപ്പ് കിട്ടും. ചെറിയൊരു ബിറ്റ് ഇതേ ബനിയൻ ക്ലോത്ത് തന്നെയാണ്, അതിനെ ഞാൻ സിമെൻറ്റിൽ മുക്കുന്നുണ്ട്. സിമെൻറ്റ് കുറച്ച് വെള്ളം, എന്നിട്ട് നമുക്ക് കണ്ടോ ഒരു ഷേപ്പ് വരാൻ വേണ്ടിയിട്ട് അവിടെ ഇടയിലൊരു കെട്ട് കൊടുക്കാം. ഇതുപോലെ ഒന്ന് കെട്ടി കൊടുക്കുക. നമുക്ക് രണ്ട് കെട്ട് കൊടുക്കുക കേട്ടോ. ഇടയിലൊന്ന് ബാക്കി വന്നതൊക്കെ ഒന്ന് തിരികെ കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഈ ബലൂൺ ഉണ്ടല്ലോ അതിനൊന്ന് തിരിച്ച് വെച്ച് കൊടുക്കണം. കുറച്ച് ബലത്തിൽ തന്നെ കെട്ടിക്കൊടുത്തോളൂ കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ തിരിച്ചു വരുമ്പോൾ തിരിച്ചു വയ്ക്കുമ്പോൾ ഇങ്ങനെ ഊരി വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അത്യാവശ്യം നല്ല ടൈറ്റിൽ കെട്ടിക്കൊടുത്തോളൂ. ഞാൻ തിരിച്ചു വയ്ക്കാൻ പോവാണ്. തിരിച്ചു വയ്ക്കുമ്പോൾ നമ്മൾ കയറ് ലൂസാണെങ്കിൽ എന്താണെന്ന് അറിയാം, അഴിച്ചു അഴിഞ്ഞ് താഴേക്ക് വരും. അതുകൊണ്ട് ഇത്തിരി ടൈറ്റായിട്ട് കെട്ടി കൊടുത്തോളൂ. എന്നിട്ട് നമ്മുടെ ബാക്കി വന്ന സിമെൻ്റ് ഒക്കെ ഉണ്ടല്ലോ അതിലൊന്ന് ഈ ഫോൾഡ് ചെയ്ത ഭാഗത്തൊക്കെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ നമ്മൾ ആ തുണി അതിൽ ഒട്ടിക്കിട്ടും. നമ്മളിതിനെ വീണ്ടും തിരിച്ച് വെച്ചിട്ട് ബാക്കിയുള്ള കുറച്ച് സിമെൻറ്റും കൂടി മിക്സ് ചെയ്തിട്ട് നമ്മൾ ഒട്ടിക്കാൻ പോകുന്നുണ്ട്. അപ്പോൾ കറക്റ്റായിട്ട് ഒട്ടിക്കോളൂ. അതിൽ ഒരു ചട്ടിയുടെ ഷേപ്പ് നമുക്ക് കറക്റ്റായിട്ട് കിട്ടും. ഇതിപ്പോൾ എല്ലാ വേസ്റ്റ് തുണി, ഇങ്ങനെയുള്ള വേസ്റ്റ് തുണികളൊക്കെ എല്ലാവരുടെ വീട്ടിലും ഉണ്ട്. എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ. നമ്മളിപ്പോൾ ഇത് എന്താ ചെയ്യാന്നുള്ള വല്ലാത്തൊരവസ്ഥയിലായിരിക്കുന്ന ഷെൽഫ് മുഴുവനും തുണിയായിരിക്കും, ബാക്കിയുള്ളതൊക്കെ എവിടെ കൊണ്ട് വെക്കുക എന്നുള്ള നമ്മളിങ്ങനെ ആലോചിച്ചിരിക്കുമ്പോഴേ ഇതുപോലത്തെ ചട്ടികളൊക്കെ ചെയ്ത് നമ്മുടെ മുറ്റം നിറയെ വെക്കാവുന്നതാണ് കേട്ടോ.
പിന്നെ ഞാനൊരു 2 മണിക്കൂറിന് ശേഷം ഈ ഡ്രൈ ഒന്ന് വെള്ളമൊക്കെ ഒന്ന് ഡ്രൈ ആയതിന് ശേഷം കുറച്ച് സിമെൻറ്റും ലേശം വെള്ളം ഒഴിച്ചിട്ട് ലൈറ്റായിട്ട് ഒരു തിക്ക് കണ്ടോ, ഇതുപോലെ തിക്കായിട്ടുള്ള ഒരു കൺസിസ്റ്റൻസിയിൽ എടുത്തിട്ട് നമ്മൾ കുറച്ച് കണ്ടോ അതുപോലെ തേച്ച് കൊടുക്കുക. അതിൻ്റെ ഓരോക്കെ ഒന്ന് നല്ലതുപോലെ തേച്ച് കൊടുക്കുക. എല്ലാ ഭാഗത്തും ഒന്ന് തേച്ച് കൊടുത്തു. അപ്പോൾ നമ്മുടെ ചട്ടിക്ക് ഇനിയും കുറച്ചുകൂടെ ബലമാവും. നമുക്ക് അല്പം മണലും മിക്സ് ചെയ്തിട്ട് തേക്കാവുന്നതാണ് കേട്ടോ. ഇതിൽ പിന്നെ ഒരു 24 മണിക്കൂർ ഉണങ്ങിയതിന് ശേഷം നമുക്ക് ബലൂൺ പുറത്തെടുക്കാം. എന്നിട്ട് നമ്മൾ ഒരു 3 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് ഒരു 3 ദിവസം ലേശം സിമെൻറ്റും കുറച്ച് വെള്ളവും നമ്മൾ ഒരു ഇഡ്ലി മാവിൻ്റെ പരുവത്തിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ മിക്സ് ചെയ്തിട്ട് ഒരു രാവിലെ ഉച്ചയ്ക്ക് വൈകുന്നേരം മൂന്ന് സമയത്ത് ഒന്ന് ഇതിൽ തേച്ച് കൊടുക്കണം. അതിന് മുന്നായിട്ട് നമ്മൾ ബ്രഷിൽ ബ്രഷിലോ അല്ലെങ്കിൽ വെറുതെ ഒന്ന് തുണിയിലോ ഇതിലൊന്ന് നനച്ച് കൊടുത്തിട്ട് വേണം നമ്മൾ ഈ മിശ്രിതം ഇതിന് മുകളിലേക്കായിട്ട് തേക്കേണ്ടത് കേട്ടോ. അപ്പോൾ അതിൽ പിടിക്കുകയുള്ളു. ചട്ടിനെ നമ്മൾ ഫസ്റ്റ് ഒന്ന് നനയ്ക്കണേ. നനച്ചതിന് ശേഷം നമ്മൾ സിമെൻറ്റ് തേച്ചാൽ മതി കേട്ടോ. നമ്മൾ 3 ദിവസമെങ്കിലും ഇത് ചെയ്തു കൊടുക്കണം. അതുപോലെ തന്നെ ഒരു 3 പ്രാവശ്യമെങ്കിലും ഇത് ഒന്ന് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് വേണമെങ്കിൽ അല്പം മണലൊക്കെ ഉള്ളിലൊക്കെ ഇട്ടിട്ട് തേക്കുകയാണെങ്കിൽ തേക്കാം കേട്ടോ. ഇതിനെ ഒന്ന് നമുക്ക് വേണമെങ്കിൽ സാൻഡ് പേപ്പർ ഇട്ടിട്ട് നല്ലതുപോലെ തേക്കിയെ തേച്ച് നല്ല ഷൈനിങ് ഒക്കെ വരുത്തി അടിപൊളിയായിട്ട് കളറൊക്കെ കൊടുത്ത് നല്ല ഭംഗിയാണ്. ഓരോരുത്തരുടെ ഐഡിയയിൽ എങ്ങനെ തോന്നുന്നത് വെച്ചാൽ അതുപോലെ ചെയ്തോളൂ. പിന്നെ നമ്മൾ ഹോൾ ഇട്ടിട്ടുണ്ടല്ലോ നമ്മൾ ഹാങ്ങിങ് ചെയ്യാനായിട്ട് ഡ്രില്ലറുണ്ടെങ്കിൽ ഡ്രില്ലറോ സ്ക്രൂ ഡ്രൈവറോ എന്തെങ്കിലും. ഇതിപ്പോൾ തുണി ആയതുകൊണ്ട് ഞാൻ ഒരു കമ്പി ഉണ്ടല്ലോ ആ കമ്പി വെച്ചിട്ട് ഇങ്ങനെ തിരിച്ചിട്ട് 4 ഹോൾ ഉണ്ടാക്കിയിരിക്കണേ. നമ്മൾ വേണമെങ്കിൽ ഇതുപോലെ സാൻഡ് പേപ്പർ വെച്ചിട്ട് തേക്കണി തേക്കാം കേട്ടോ. അകത്തുനിന്ന് വേറെ പണിയൊന്നും എടുക്കണ്ട, പുറത്ത് മാത്രം ചെയ്താൽ മതി കുറച്ച് ഭംഗിക്ക് വേണ്ടിയിട്ട്. പിന്നെ ഞാനിതാ കണ്ടോ ഇതുപോലെയുള്ള കയറിലാണ് കെട്ടിത്തൂക്കാൻ പോണത്. നിങ്ങൾക്ക് പ്ലാസ്റ്റിക് കയറിൻ്റെയും കയറൊക്കെ കെട്ടി തൂക്കി ഉപയോഗിച്ചോളൂ. ഇനി ഇത് വെച്ചിട്ട് ഞാൻ അടിയിലൊരു ഡിസൈൻ കൊടുക്കാൻ പോകണം കേട്ടോ. ഇത് ഞാനിപ്പോൾ ഒട്ടിച്ചു കൊടുക്കാൻ പോകണം ഗ്ലൂ ഗണ്ണിൻ്റെ അത് വെച്ചിട്ട്. വെറുതെ ഒന്ന് ഡിസൈൻ അത് ആവശ്യമില്ല, വേണമെങ്കിൽ നിങ്ങൾ ചെയ്താൽ മതി. ഇത് ഗ്യാരണ്ടി ഇല്ലാത്തതാണ് കേട്ടോ, കുറച്ച് സമയം കഴിഞ്ഞ് അത് പുറത്തേക്ക് പോരാൻ സാധ്യതയുണ്ട്. വെറുതെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്ന സാധനമല്ലേ, അതുകൊണ്ട് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഇത് ചെയ്താൽ മതി. ഞാനൊരു ഡിസൈനിന് വേണ്ടിയിട്ട് ചെയ്തിരിക്കുന്നു എന്ന് മാത്രം. ഞാനത് ഗ്ലൂ ഗണ്ണിൻ്റെ ആ പശിയുണ്ടല്ലോ അത് കുറച്ചുകൂടെ നിൽക്കും, അതുകൊണ്ടാണ് ചെയ്തിരിക്കുന്നത്. എന്നാലും അത് കുറച്ച് ദിവസം കഴിഞ്ഞ് പോന്നു വരും, അതുകൊണ്ട് നിങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി. അപ്പം നമുക്ക് കുറച്ച് ഭംഗി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതിന് ചെയ്തിരിക്കുന്നത് പുറത്തേക്ക്. അല്ലെങ്കിൽ നമ്മൾ പെയിൻ്റ് അടിക്കുമ്പോൾ നല്ല ഭംഗി ഉണ്ടാവുമല്ലോ, അതുകൊണ്ട് മാത്രം കേട്ടോ. നമ്മുടെ കയ്യിൽ പെയിൻ്റ് ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും വൈറ്റ് സിമെൻറ്റിലോ മിക്സ് ചെയ്തിട്ടോ അല്ലെങ്കിൽ പ്രൈമർ അടിച്ചു കൊടുക്കാം. നമുക്ക് നമ്മുടെ ഐഡിയയിൽ എങ്ങനെ വെച്ചാൽ അതുപോലെയൊക്കെ ചെയ്ത് കൊടുക്കാം. നമുക്ക് റെഡ് ഓക്സൈഡ് വേണമെങ്കിൽ മിക്സ് ചെയ്തിട്ട് ഒന്ന് അടിച്ചു കൊടുക്കാം. അതുപോലെ അവരവർക്ക് എന്താ തോന്നുന്നത് വെച്ചാൽ അതുപോലെ ചെയ്തോളൂ. നമുക്ക് ചട്ടി ബലമുള്ള ചട്ടിയാണ്, അത്രയേ ഉള്ളൂ കാര്യം. നമുക്ക് ചട്ടി എറിഞ്ഞാൽ കൂടി പൊട്ടില്ല, അത്രയും ബലമുള്ള ചട്ടിയാണ് കേട്ടോ. ഞാൻ ബ്ലാക്ക് കളർ കൊടുത്തതിന് ശേഷം അത് ഉണങ്ങിയതിന് ശേഷം നമ്മൾ കോപ്പറിൻ്റെ ലൈറ്റായിട്ട് അക്രൈലിക്കിൻ്റെ ഒരു കളറാണ് ലൈറ്റായിട്ട് തേച്ച് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ ചട്ടിക്ക് നല്ല ഗ്രാൻഡ് ലുക്ക് ഉണ്ടാവും. നമ്മുടെ ചട്ടി ഓൾമോസ്റ്റ് റെഡിയായി. എല്ലാവരും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. ഇനി നിങ്ങൾ ചട്ടി ഉണ്ടാക്കാനായിട്ട് വേറെ മെറ്റീരിയൽ ഒന്നും തന്നെ വാങ്ങണ്ട, നമ്മുടെ വീട്ടിലുള്ള തുണികൾ ഉപയോഗിച്ചിട്ട് നമുക്ക് അടിപൊളി ചട്ടി ഉണ്ടാക്കാൻ പറ്റും. ഏകദേശം ഒരേ ലെവലിൽ ഉണ്ടാക്കി പറഞ്ഞാൽ നമുക്ക് ഒരേപോലെയുള്ള ചട്ടികൾ കിട്ടും. ഓക്കെ, എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ. ബൈ.